ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 21:36. കരുത്തു ലഭിക്കുവാൻ വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. സ്നേഹമുള്ളവരെ, എന്തിനുള്ള കരുത്ത് ലഭിക്കുവാനായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്? തിന്മ നിറഞ്ഞ ലോകത്തിൽ, പ്രലോഭനങ്ങൾ നിറഞ്ഞ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ പ്രലോഭനങ്ങളെ തരണം ചെയ്യുവാനായിട്ട്, ഈ തിന്മയുടെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നിനക്ക് കരുത്തു വേണമെങ്കിൽ നീ രണ്ട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്യണം. നീ പ്രാർത്ഥിക്കണം, ജാഗ്രതയോടുകൂടിയിരിക്കണം. രണ്ട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നിനക്ക് കരുത്തോടുകൂടി ഈ പ്രലോഭനങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രാർത്ഥന വേണം, ജാഗ്രത വേണം. തമ്പുരാൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇത് രണ്ടും കാണുന്നുണ്ടല്ലേ. പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥിരതയോടുകൂടി നിൽക്കുവാനായിട്ട് തമ്പുരാന് സാധിച്ചു. ജാഗ്രതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുവാനായിട്ട് തമ്പുരാനോട് സാധിച്ചു. തിന്മകൾ അടുത്തു വരുമ്പോൾ അത് തിന്മയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയോട് നോ പറയുവാനായിട്ട്, അവരെ മാറ്റി നിർത്തുവാനായിട്ട് തമ്പുരാന് സാധിച്ചു. ജിമിയോൻ പത്രോസ് പോലും വന്ന് പറയുന്നുണ്ട്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകും, എനിക്കൊരു ഹിതമുണ്ട്, അതെൻ്റെ ദൈവത്തിൻ്റെ ഹിതമാണ്. അത് ജാഗ്രതയോടുകൂടി മനസ്സിലാക്കുവാനായിട്ട് തമ്പുരാന് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ എനിക്കും പ്രലോഭനങ്ങളെ തരണം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ജാഗ്രത മാത്രം പോരാ, പിന്നെ എന്തുകൂടെ വേണം? പ്രാർത്ഥന കൂടി വേണം. പ്രാർത്ഥനയും ജാഗ്രതയും ഒരേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ വരുന്ന പ്രലോഭനങ്ങളെ, തിന്മകളെ തിരിച്ചറിഞ്ഞിട്ട് അവയെ മാറ്റി നിർത്തുവാനായിട്ട്, അവയുടെ ശക്തിയിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവയെ തകർക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ? ചിലപ്പോൾ പ്രലോഭനങ്ങളുടെ ആ ഒരു നിമിഷം, അല്ലെ, അത് വീണു പോയതിന് ശേഷം നമ്മൾ നിരാശപ്പെട്ടിരിക്കാറുണ്ടല്ലേ, വേദനയോടുകൂടി ഇരിക്കാറുണ്ട്. ജീവിതം മുഴുവൻ നശിപ്പിച്ചാലോ, ഓ എന്നും വേണ്ട, തീർന്നു എന്ന് ചിന്തിച്ച് ഇരുന്ന നിമിഷങ്ങൾ ഏറെയായിട്ടുണ്ടല്ലേ. ഓരോ പ്രലോഭനത്തിന് ശേഷവും ഓരോ തിന്മയ്ക്ക് ശേഷവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിമിഷമുണ്ടാകാറുണ്ടല്ലേ. ധ്യാനമൊക്കെ കൂടി, വിശുദ്ധിയോടുകൂടി, അല്ലെ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു പോകുന്ന നിമിഷങ്ങൾ, അല്ലെങ്കിൽ നോമ്പിൻ്റെ ദിനങ്ങൾ വന്നപ്പോൾ ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് മുന്നോട്ട് പോയ നിമിഷങ്ങൾ, അറിയാതെ ഒരു നിമിഷം തെറ്റിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടി വന്നപ്പോൾ എല്ലാം തീർന്നു. ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ട് ഒന്നും നേടുവാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് നിരാശപ്പെട്ടു പോയ നിമിഷങ്ങൾ എത്രയോ ഉണ്ടല്ലേ. എത്രയോ പേര് അച്ഛന്മാരോട് വന്ന് പറയുന്നുണ്ടെന്നറിയാം, അച്ഛാ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പലപ്പോഴും, പക്ഷേ ഈ ആഗ്രഹത്തിന് പലപ്പോഴും ഒരു പരിധി ഉണ്ടായി പോവുക, പലപ്പോഴും അത് നിന്നു പോവുകയാണ്. ഈശോ പറയുന്നത്, നിനക്ക് ആഗ്രഹമുണ്ടാവണം പ്രലോഭനങ്ങളെ തരണം ചെയ്യുവാനായിട്ട്. ആഗ്രഹം മാത്രം പോരാ, രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രാർത്ഥനയും ജാഗ്രതയും വേണം. നീ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം. അലറുന്ന സിംഹത്തെപ്പോലെ നിൻ്റെ ചുറ്റുപാടും തെറ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നിന്നെ വിഴുങ്ങാനായിട്ട് വന്നുകൊണ്ടിരിക്കുക. പാപം നിൻ്റെ ചുറ്റുപാടുമുണ്ട്, അതിന് നീ അത് പാപമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ജാഗ്രത ഉണ്ടാവണം. നീ തമ്പുരാനിൽ ആശ്രയിക്കുക. നിൻ്റെ കഴിവ് കൊണ്ട് പറ്റില്ല. പലപ്പോഴും എൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ തരണം ചെയ്യുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും, അവിടെ പരാജയപ്പെടും, അവിടെ വീണു പോകും. തമ്പുരാൻ പറയുന്നത്, നീ നിന്നിൽ മാത്രം ആശ്രയിക്കരുത്, നീ പ്രാർത്ഥിക്കണം. തമ്പുരാനുമായിട്ട് നല്ലൊരു ബന്ധം, അത് കുറച്ച് നാളത്തേക്കല്ല, പലപ്പോഴും കുറച്ച് നാളത്തേക്കൊരു ബന്ധമുണ്ട്, അതിനപ്പുറമുള്ള ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റാതെ പോവുക. തമ്പുരാൻ പറയുന്നത്, സ്ഥിരമായ ഒരു ബന്ധം നിനക്കുണ്ടാവണം. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ, പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ വീണു പോയ നിമിഷങ്ങളെ ഓർത്ത് തമ്പുരാനോട് മാപ്പ് ചോദിക്കുവാനായിട്ട്, തമ്പുരാൻ്റെ മുൻപിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ജാഗ്രതയോടുകൂടി തെറ്റുകളെക്കുറിച്ച് ബോധ്യമുള്ളവരാകുവാനായിട്ട്,
തിന്മകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവയോട് നോ പറയുവാനായിട്ട് അവയെ മാറ്റി നിർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.